ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്കൂളിലേക്കായാലും അതുപോലെ തന്നെ ഓഫീസിലേക്കായാലും ടിഫിനിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. ക്ഷീണം മാറാനും അതുപോലെ തന്നെ നല്ല എനർജി ഉണ്ടാവാനുമൊക്കെ ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതിൽ ഞാൻ നെയ്യോ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചൂടായ പാനിലേക്കാണ് ഈ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. റാഗിയുടെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത്. റാഗിയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും അയണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് റാഗി. ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ, ഇത് നല്ലപോലെ തന്നെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് ഫ്ലാക്സ് സീഡ്സ് ആണ്. 1 കപ്പാണ് നമ്മൾ റാഗിപ്പൊടി എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ്സ് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലും ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും തൈമിനും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ബി പി കുറയാനും വെയിറ്റ് കുറയാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ച് നമ്മൾ കഴിക്കുന്ന സ്മൂത്തിയിലോ സാലഡ്സിലോ ഓംലെറ്റിലോ തൈരിലോ ഒക്കെ സ്പ്രിങ്കിൾ ചെയ്ത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതും റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എടുക്കുന്നത് ബദാമാണ്. 1/2 കപ്പ് ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബദാമിലും ധാരാളം ഹെൽത്തി ഫാറ്റ്സും ഫൈബറും പ്രോട്ടീനും മഗ്നീഷ്യവും വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും ഷുഗർ കുറയ്ക്കാനും ബി പിയും കൊളസ്ട്രോളും കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാവുന്ന ഒന്നാണ് ബദാം. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതും ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ലോട്ടസ് സീഡ്സ് ആണ്. ഇതിന് ഫോക്സ് നട്ട്സ് എന്നും ഫൂൽ മക്കാന എന്നൊക്കെ പറയും. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് കാണുമ്പോൾ പോപ്കോൺ പോലെയാണ് ഉണ്ടാവുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ലോട്ടസ് സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സിന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഇതുകൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും മഗ്നീഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് നല്ലപോലെ റോസ്റ്റായി കഴിഞ്ഞാൽ കയ്യിലെടുത്ത് ഇതേപോലെ പൊട്ടിച്ചു നോക്കിയാൽ പൊടിഞ്ഞു വരും. അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ, ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് വറുത്ത നിലക്കടലയാണ്. തൊലി കളഞ്ഞതിന് ശേഷം 1/2 കപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. നിലക്കടലയിലും നിങ്ങൾക്കറിയാം ധാരാളം പ്രോട്ടീൻസും ഫൈബറും കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 3 ഏലക്കയാണ്. ഏലക്ക തൊലി കളഞ്ഞ്
അതിൻ്റെ സീഡ്സ് മാത്രം ചേർക്കാം. ഈ പട്ടയും ഇലക്കയൊക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ലഡുവിന്. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് വയ്ക്കാം. പകുതി ഞാനിതിലേക്ക് ഇടുകയാണ്, പകുതി മിക്സിയുടെ ജാറിൽ തന്നെയുണ്ട്. ഇതിലേക്ക് നമ്മളിനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി കൂടി ചേർക്കുകയാണ്. നല്ല വലിയ ജാറാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ ഇത് ഒന്നിച്ച് തന്നെ ഇട്ട് നമുക്ക് പൾസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇത് നല്ല വലിയ ഡേറ്റ്സ് ആണ്, സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കപ്പ് ഡേറ്റ്സ് ആണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒരു കാൽ കപ്പ് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ടുണ്ട്. ഡേറ്റ്സ് ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഇതാ ഇങ്ങനെ ഉരുട്ടാൻ പറ്റിയൊരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയും നെയ്യും ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ്സും ഉണക്കമുന്തിരിയും മാത്രമാണ് മധുരത്തിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും. ഇനി ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഡേറ്റ്സ് ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് ഉരുട്ടിയെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഷുഗറുള്ളവർക്ക് രണ്ടോ മൂന്നോ ഡേറ്റ്സ് ഒക്കെ ഒരു ദിവസം കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടും അതുപോലെ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ടുമൊക്കെ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെയധികം ഹെൽത്തിയും ന്യൂട്രീഷ്യസുമാണ്. നല്ല ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊരെണ്ണം കഴിച്ചു നോക്കൂ, നല്ലൊരു എനർജി കിട്ടുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഈ റാഗി ലഡുവിന് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ റാഗി ലഡു ഒരാഴ്ച വരെയൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്കും പാത്രം കാലിയാവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒരുപാട് നല്ലതാണ്. ഞാനിത് ഉണ്ടാക്കിയപ്പോഴേക്കും ഒരു അഞ്ചാറെണ്ണം കുട്ടികളെടുത്ത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. റാഗി കൊണ്ടുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. വളരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.